സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രത്യേകിച്ച് നമ്മൾ ഈ കാണാതായവരുടെ സംഖ്യ സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രമുണ്ടോ നമുക്ക്? പി ജി, നമ്മളിപ്പോ ഇന്ന് രാവിലെ രാവിലത്തെ തിരച്ചിൽ പരിപാടികൾ ആരംഭിക്കുന്നത് നാല് ടീമായിട്ടാണ്. നാല് ടീമും പൂർണ്ണമായിട്ട് പിന്നെ പുഴയ്ക്കക്കരെ കയറി ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ഇൻഫോർമേഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ വട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് ഉസ്താദ് ഉൾപ്പെടെ ഒരു പള്ളിക്കകത്ത് കുടുക്കി കിടക്കുന്നുണ്ട്. അവിടേക്ക് സുരക്ഷ രക്ഷപ്പെടുത്താൻ കഴിയുന്നവർക്ക് വരാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹവുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചു. ബന്ധപ്പെട്ട ആളുകളും രാത്രി തന്നെ സംസാരിച്ചു. അവർ സുരക്ഷിതമാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിച്ചിട്ടുണ്ട്. അവര് രാവിലെ കൊണ്ടുവരാനുള്ള റൂട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയും അപൂർവമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ രണ്ടോ മൂന്നോ കേസുകൾ പ്രധാനമായും ആദ്യം തന്നെ കേന്ദ്രീകരിക്കും. അതോടൊപ്പം തന്നെ നാല് ടീമുകളായി പോകുന്നത് അകത്ത് പെട്ട ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക പ്രയാസം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുന്ന ആരോഗ്യ വകുപ്പിന്റെ ആളുകളെ കൂടിയായിരിക്കും വിടുന്നത്. ഓരോ ടീമിനെയും പ്രത്യേകം പ്രത്യേകം, ഉദാഹരണത്തിന് NDRF ഉണ്ട്, ആർമി ഉണ്ട്, അതുപോലെ തന്നെ DSC ഉണ്ട്, നമ്മുടെ ഫയർഫോഴ്സ് ഉണ്ട്. ഇവരെ പ്രത്യേകം പ്രത്യേകം വിടുക എന്നുള്ളതിന് പകരം ഇവരെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നാല് ഗ്രൂപ്പുകളായിട്ടാണ് രാവിലെ 6 മണിയോട് കൂടി റോപ്പിലൂടെ അപ്പുറത്ത് കടന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന് കരുതിയിട്ടുള്ളത്. പി ജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്നവരെ അഥവാ കാണാനില്ല എന്ന് പറയപ്പെടുന്നവരുടെ വലിയ നമ്പർ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നലെ ക്യാമ്പുകളിലേക്ക് ആളുകൾ വന്നതോടുകൂടി രാത്രിയിൽ, ഇപ്പോ പി ജി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നാം നടത്തിയ ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്നലെ നടത്തിയത്. 486 ആളുകളെ നമുക്ക് വടം ഉൾപ്പെടെ കിട്ടിയിട്ടും താൽക്കാലിക പാലത്തിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരാനായി എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഒരു വലിയ ആശ്വാസത്തിന്റെ കാര്യമാണ്. അവരുകൂടി എത്തുകയും ചില മൃതശരീരങ്ങൾ കൂടി തിരിച്ചു അറിയുകയും ചെയ്തപ്പോൾ കാണാതായവരുടെ എണ്ണത്തിൽ ചില കുറവുകളുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇന്ന് പ്രാദേശികമായിട്ടുള്ള നേതാക്കളോട് കുടുംബശ്രീ അതുപോലെയുള്ള സംവിധാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആരെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 211 എന്നുള്ളത് പലപ്പോഴായി ബന്ധുക്കൾ ജില്ലാ ഭരണകൂടത്തിന് പറഞ്ഞ പരാതികളാണ്. ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കിൽ 95 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 95 നിന്ന് കുറയുമെന്നുള്ളതാണോ അതോ 211 കുറയുമെന്നുള്ളതാണോ? അല്ല, കുറഞ്ഞു വന്നതിൽ നിന്ന് വീണ്ടും കുറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ നമ്പർ വരുന്നതോടുകൂടി, അതായത് 95 എന്ന നമ്പർ പറയുമ്പോഴും പി ജി ചിലത് വീണ്ടും കൂടുന്നുമുണ്ട്. കാണാതായ ആളുകളെ ഇതിനുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ഗ്രൂപ്പിനോടൊപ്പം മുമ്പ് കരുതി വന്ന ആളുകൾ ചിലതില്ല എന്ന് ഇപ്പൊ ഇന്നലെ രാത്രി ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസോസിയേഷൻ കൂടി പിന്നെ നമ്മുടെ പിന്നെ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന് ആളുകൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കൂടി കൂട്ടിവെക്കുമ്പോഴും ഈ നമ്പറുകളിൽ കുറവുണ്ടാകുന്നുണ്ട്. കാരണം അവരെ കണ്ടുകിട്ടി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൂടി നോക്കിയിട്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നോക്കുക. അതോടൊപ്പം ഇന്ന് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, ഡെയിലി പാലത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ബാംഗ്ലൂരിൽ നിന്ന് കരമാർഗവും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പറഞ്ഞാൽ ആർമിയുടെ ഡെയിലി പാലം തയ്യാറായാൽ അതിന്റെ സാങ്കേതിക വിദഗ്ധരിൽ നിന്ന് ഇവിടെ വന്ന് ഇന്നലെ ഇവിടെ വന്ന് പരിശോധിച്ചു പോയിരുന്നു. അതുകൂടി തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഈ JCB കാച്ച് പോലെയുള്ള വാഹനങ്ങൾ കൂടി അപ്പുറത്തേക്ക് കടത്താനാകും, പുഴ കടന്ന് അപ്പുറത്തേക്ക് കടത്താനാകും എന്നാണ് നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ബെയിലി പാലം കൂടി തയ്യാറായി കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല യന്ത്ര സൗകര്യത്തോടുകൂടി പുഴയ്ക്കക്കരെ പോയി കഴിഞ്ഞാൽ വേഗത്തിൽ ഈ രക്ഷാദൗത്യം നടക്കും. ഇപ്പോ ചെറു ഉപകരണങ്ങളകത്തേക്ക് കടത്തിവിടാനുള്ള സൗകര്യം നോക്കുന്നുണ്ട്. പുഴ ഇന്ന് വെള്ളം കുറച്ച് കുറയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതല്ലാതെ കാട്ടിലൂടെ തന്നെ അങ്ങോട്ട് എത്താനുള്ള പുതിയ മാർഗങ്ങൾ തുറക്കാനുള്ള ചില ശ്രമങ്ങളും യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മാസ്കലേറ്ററിന്റെ സഹായത്തോടെ ചെയ്തിരുന്നു. അതുകൂടി നോക്കി ഞാനിപ്പോ ആ അവിടേക്ക് തിരിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാം. ശരി മിനിസ്റ്റർ, എന്തായാലും യാത്രക്കിടയിലാണ് അദ്ദേഹം നൽകിയത്. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രദേശമാകെ സ്വച്ഛസുന്ദരമായി ഒഴുകിയിരുന്ന ഒരു പുഴയടക്കം ഒരു പ്രദേശമാകെ വളരെ ശാന്തമായ ഒരു താഴ്വരയാകെ ഒരു ദുരന്ത ഭൂമിയായി മാറിയതിന്റെ ആഘാത ചിത്രമാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ചെറു ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഒരു ദുരന്ത ഭൂമിയായി അവശേഷിച്ചതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആകാശ ദൃശ്യങ്ങളാണ് ഇന്ന് നേരം പുലരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ അത്ര അനുകൂലമല്ല, അവിശ്വസനീയമാണ് അവിടുത്തെ കാലാവസ്ഥ. കാരണം പ്രവചനത്തിനപ്പുറത്തേക്ക് പെട്ടെന്ന് അതിഭീകരമായ മഴ പെയ്യുക, പെട്ടെന്ന് മാറി നിൽക്കുക,
അതുകൊണ്ട് രണ്ടാഴ്ചയായി തുടരുന്ന കാലാവസ്ഥ വയനാടിനെ വല്ലാതെ ഉള്ളുലച്ചു. അത് ഉള്ളുപൊട്ടി ഉരുൾപൊട്ടി മനുഷ്യൻ്റെ ജീവനുകൾ കവർന്നെടുത്ത് ഒലിച്ചിറങ്ങിയ ആ ദുരന്ത ഭൂമിയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൈ അങ്ങാടി ഒലിച്ചുപോയ ദൃശ്യങ്ങളടക്കം ഇതിൽ കാണാം. അതിനിടയ്ക്ക് ചെറിയ തുരുത്തുകൾ പോലെ ഏതാനും വീടുകൾ മാത്രമാണ് അവശേഷിച്ചത്. അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടിക്കയറി ജീവൻ രക്ഷപ്പെട്ട പലർക്കും ഇപ്പോഴും തിരികെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയാതെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അവിടേക്കാണ് ഇപ്പോൾ രക്ഷാദൗത്യം എത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ, വീടിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നടിഞ്ഞു കിടക്കുന്ന അതിദാരുണമായ ദൃശ്യങ്ങളാണ് നമ്മൾ ചൂരൽമലയിൽ നിന്ന് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്.